നമസ്കാരം. ഇന്ത്യൻ നിർമ്മിത കോവാക്സിൻ മാരകമായ കൊറോണ വൈറസിന്റെ 617 വകഭേദങ്ങളെ നിർവീര്യമാക്കുന്നതായി കണ്ടെത്തൽ. അമേരിക്കയിലെ ഉന്നത പാൻഡമിക് വിദഗ്ധനും വൈറ്റ് ഹൗസിലെ ചീഫ് മെഡിക്കൽ ഉപദേഷ്ടാവുമായ ഡോക്ടർ ആന്റണി ഫൗസിയുടേതാണ് ഈ കണ്ടെത്തൽ. ഇന്നലെ മാധ്യമങ്ങളുമായി സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദിനംപ്രതി ഇത്തരത്തിൽ അമേരിക്കയിൽ വാക്സിനുകളെ താരതമ്യം ചെയ്ത് വിലയിരുത്തലുകൾ നടത്താറുണ്ട്. അത്തരത്തിൽ നടത്തിയ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇന്ത്യൻ നിർമ്മിത കോവാക്സിൻ വൈറസിന്റെ 617 വകഭേദങ്ങളെ വളരെ പെട്ടെന്ന് നിർവീര്യമാക്കുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നാം കാണുന്ന പ്രതിസന്ധി വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ പൂർണ്ണമായും മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊറോണ വൈറസിനെതിരെ ആന്റിബോഡികൾ നിർമ്മിക്കാൻ രോഗപ്രതിരോധ സംവിധാനത്തെ പഠിപ്പിച്ചാണ് കോവാക്സിൻ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെയും പങ്കാളിത്തത്തോടെ ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത കോവാക്സിൻ 2021 ജനുവരി 3 രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിനായി അംഗീകരിക്കുന്നത്. പരീക്ഷണ ഫലങ്ങൾ പിന്നീട് വാക്സിൻ 78% ഫലപ്രാപ്തി ഉള്ളതായും കാണിച്ചിരുന്നു. അതേസമയം ഫൗസിയുടെ പ്രതികരണത്തെ ഏകോപിപ്പിക്കുന്നതിന് സഹായിക്കുന്നതിനായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷനിൽ നിന്നുള്ള ഒരു സ്ട്രൈക്ക് ടീം ഇന്ത്യയിലേക്ക് പോകുന്നുണ്ടെന്നും വൈറ്റ് ഹൗസ് COVID-19 റെസ്പോൺസ് സീനിയർ അഡ്വൈസർ ഡോക്ടർ ആൻഡി സ്ലാവിറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം ഇന്ത്യയിൽ കൂടുതൽ വാക്സിനുകൾ സൃഷ്ടിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും നൽകുമെന്നും അവർക്ക് സഹായകമായ രീതിയിൽ വേണ്ട സഹായങ്ങളെല്ലാം നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ത്യയിൽ ഇപ്പോൾ വൻ കോവിഡ് കുതിച്ചുചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യക്കൊപ്പം ശക്തമായി തന്നെ നിൽക്കുമെന്നും സ്ലാവിറ്റ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ വാക്സിനുകൾ നിർമ്മിക്കാനാവശ്യമായ ചികിത്സകൾ, ദ്രുത പരിശോധനാ കിറ്റുകൾ, വെന്റിലേറ്ററുകൾ, PPE, അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഭവങ്ങളും വിതരണം ചെയ്യുമെന്നും അമേരിക്ക വ്യക്തമാക്കി. പൊതുജനാരോഗ്യ നടപടികളുമായി ഇന്ത്യയിലും പുറത്തും പ്രവർത്തിച്ചതിന്റെ നീണ്ട ചരിത്രമുള്ള CDC പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു സ്ട്രൈക്ക് ടീമിനെ ഇന്ത്യയിലേക്ക് ഉടൻ വിന്യസിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അംഗീകൃതവും വളരെ ഫലപ്രദവും സുരക്ഷിതവുമായ വാക്സിനുകളുടെ ശക്തമായ പോർട്ട്ഫോളിയോ കണക്കിലെടുത്ത് ആസ്ട്രാസെനക്ക വാക്സിനുകൾ ലഭ്യമാകുമ്പോൾ മറ്റു രാജ്യങ്ങളുമായി പങ്കിടാനുള്ള ഓപ്ഷനുകളും ഭരണകൂടം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അടുത്ത 2 ഇത് 60 ദശലക്ഷം ഡോസുകളോ അതിൽ കൂടുതലോ ആയിരിക്കും. ആസ്ട്രാസെനക്ക വാക്സിൻ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് US ഉപയോഗിക്കുന്നതിന് അംഗീകാരം ലഭിച്ചിട്ടില്ലാത്തതിനാൽ അടുത്ത 3 ഞങ്ങളിവിടെ ആസ്ട്രാസെനക്ക വാക്സിൻ ഉപയോഗിക്കേണ്ടതില്ല എന്നും സ്ലാവിറ്റ് പറഞ്ഞു. US ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവരിൽ നിന്നും ആവശ്യമായ വാക്സിനുകൾ തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇന്ത്യൻ നിർമ്മിത കോവാക്സിനുള്ള എല്ലാ ഗുണങ്ങളും അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നടിച്ചിരുന്നു. ഈ വാക്സിനേഷനിലൂടെ രാജ്യത്തു നിന്നും ഈ മഹാമാരിയെ തുടച്ചു നീക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.